ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല എന്ന സൂചന നൽകുകയാണ് മുൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടതില്ല എന്ന് ഗംഭീർ പാർട്ടി അധ്യക്ഷനെ അറിയിച്ചു കഴിഞ്ഞു. ക്രിക്കറ്റ് മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് ഗൗതം ഗംഭീറിന്റെ പ്രതികരണം. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി. ബാലു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വളരെ താരപരിവേഷത്തോടുകൂടി എത്തിയാളാണ് ഗൗതം ഗംഭീർ. ഇപ്പോൾ ഒരു തിരിച്ചുപോക്കുന്നത് ഈ കളിയിടത്തിൽ പ്രധാനപ്പെട്ട പദവികളിലേക്കാണോ, അങ്ങനെയാണോ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 3.91 ലക്ഷം വോട്ടുകൾക്കാണ് ഗൗതം ഗംഭീർ വിജയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ഇത് ഗൗതം ഗംഭീറിന്റെ പേര് പരിഗണിക്കുന്നില്ല എന്ന വാർത്തകൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡൽഹിയിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സജ്ജുദേവ്, അതുപോലെ തന്നെ ഹർഷ് മൽഹോത്ര എന്നിവരുടെ പേരുകളാണ് ഈസ്റ്റ് ഡൽഹിയിൽ ഈ പാർട്ടി പരിഗണിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനിടയിലാണ് ഗൗതം ഗംഭീർ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് എഴുതിയ കത്തിൽ തന്നെ ഇനി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളിലേക്ക് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തനിക്ക് കളി ഈ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നും തനിക്ക് ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം നൽകിയ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും ഗൗതം ഗംഭീർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തവണ ഗൗതം ഗംഭീർ മത്സര രംഗത്തില്ല, ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്.